ഇതിനിടയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഉറങ്ങാൻ പോലും സമയം കിട്ടിയില്ല എന്ന്. അതിനിടയിൽ നമ്മുടെ ഒരു ഒരു പ്രേക്ഷകൻ എഴുതുന്നുണ്ടായിരുന്നു, ആ സോമൻ എഴുതുന്നുണ്ടായിരുന്നു, ആ ഉത്സവ പറമ്പിൽ തന്നെ കിടന്ന് ഉറങ്ങിക്കോളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതെ അതെ, ഞാൻ പറയട്ടെ, ഇത് നമ്മുടെ മാത്രം എക്സ്പീരിയൻസ് അല്ല കേട്ടോ. ഒരു ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ടായിരുന്നു, അവരെല്ലാവരും ഇവിടെ എല്ലായിടങ്ങളിലും കറങ്ങി നടന്ന് ആഘോഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു നാട് മുഴുവൻ ഒരുമയോടെ പറഞ്ഞൊരു കാര്യം കൂടിയാണ് നമ്മൾ ഇങ്ങനെ പങ്കുവെക്കുന്നത്. നമ്മൾ ഈ നേരിട്ട് ഇവിടെ എത്താൻ കഴിയാത്തവരൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അത്രയധികം ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാനവീയം വീഥി തിങ്ങി നിറഞ്ഞ ഒരു കാഴ്ച, ആ ഒരു വീഡിയോ വളരെ വൈറലായ ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ഒരുപാട് പേർ, നമുക്ക് വളരെ പരിചയമുള്ള നാട്ടിലും ഒക്കെ ഉള്ള ഒത്തിരി ആൾക്കാർ വിളിച്ചിട്ട് എത്താൻ കഴിയാത്തതിന്റെ വിഷമവും ഒക്കെ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേർക്ക് ഇത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നറിയാത്തൊരു ഘട്ടമൊക്കെ തുടക്കത്തിലുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും ആയിരുന്നില്ല, ഇവിടെ വരുന്ന ആളുകളുടെ പങ്കാളിത്തം കണ്ട് ദൂരെ നിന്നുള്ള നാട്ടിൽ അത്ഭുതപ്പെട്ടുകൊണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടിലുണ്ടായിരുന്നു മലയാളികൾ അല്ലാത്ത രണ്ടു മൂന്ന് പേർ, വിദേശികളായിട്ടുള്ള നിരവധി പേർ ഇപ്പൊ തന്നെ കണ്ടു, ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു, അവരെയൊക്കെ നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഏറെ സന്തോഷം നിറഞ്ഞ ഒരാഴ്ച കടന്നു പോവുകയാണ്. അതിലൊരു സങ്കടം ഞങ്ങൾക്കുണ്ട്. ഏതായാലും എൻ്റെ ഒരു ആശ്വാസം, ഇപ്പോൾ നമ്മളെ കാണുന്ന പ്രേക്ഷകരുണ്ടല്ലോ, അവരിൽ പലർക്കും ഇവിടെ വന്ന് ഇത് കാണാൻ പറ്റാതെ പോയ സാഹചര്യം ഉണ്ടായിരുന്നു. അവരൊക്കെ നമ്മളിലൂടെ കേരളീയത്തെ ഒരുപാട് കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞു കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. നമ്മുടെ പ്രേക്ഷകർ ദേവരാജൻ ചോദിക്കുന്നുണ്ട്, നൂൽ പൊറോട്ടയുടെ രുചി എങ്ങനെയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് നൂൽ പൊറോട്ട കഴിക്കാൻ പറ്റിയില്ല, കാരണം വലിയ തിരക്കായിരുന്നു ആ ഫുഡ് കോർട്ടിലെല്ലാം അനുഭവപ്പെട്ടത്. അവസാനം കിട്ടിയിടങ്ങളിൽ നിന്ന് കിട്ടിയ സാധനങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഇന്നലെ വനസുന്ദരി ചിക്കൻ കഴിക്കാൻ വേണ്ടി പോയി, പക്ഷേ ഇന്നലെയും നടന്നില്ല. അതൊരു വലിയ ആഗ്രഹമായിട്ട് ബാക്കി നിൽക്കുകയാണ്, കാരണം അത്രമാത്രം വലിയ തിരക്കാണ് ഇവിടെ സൂര്യകാന്തിയിൽ. ഈ കാവിനെ പോലുള്ള ആളുകളൊക്കെ രാവിലെ മുതൽ തന്നെ ഫുഡ് കോർട്ടിലൊക്കെ പോയി ക്യൂ നിൽക്കുകയാണ്. പിന്നെ നമ്മളെ പോലുള്ളവർക്ക് എങ്ങനെ കഴിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.